राज राजावे पुलकिन अधिपतिये राज राजावे पुलकिन अधिपतिये करुण चोरियुं मन्नवन पुलकिनोलिया मायकन कन्नीरुप्पी कावलालाई रक्षाशिलये सर्वशक्ता निन्ने वाळ्त्तिडुन्नु सर्वशक्तनाय दैवं मनुष्यने तन्टे छाययिलुम सादृश्यत्तिलुम सृष्टिच्चवन् ई प्रपंचत्तिले ओरो अणुविलुम निरञ्ञु निल्क्कुन्नवन् इदा इविडे नम्मोडोप्पम् ദൈവമായ കർത്താവിനെ തൻ്റെ മുൻപിൽ ദർശിച്ച യേശയ്യ പ്രവാചകൻ ഏറ്റുപറയുന്നുണ്ട്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുൻപിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ അയോഗ്യതകളെക്കുറിച്ച് ബോധ്യമുള്ളവരായി ആഴമായ അനുതാപത്തോടും എളിമയോടും കൂടെ സ്വർഗത്തിലെ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അവിടുത്തേക്ക് ആരാധന അർപ്പിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:22 പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഈ ദിവസത്തിൻ്റെ മനോഹാരിതയിലേക്ക് മിഴിതുറക്കാൻ ജീവൻ എന്ന അമൂല്യദാനം നൽകി നമ്മെ അനുഗ്രഹിച്ച നല്ല ദൈവം, ആരോഗ്യത്തിന് ആഹാരവും സുരക്ഷിതത്വത്തിന് പാർപ്പിടവും ഉപജീവനത്തിന് സമ്പത്തും പങ്കുവയ്ക്കലിന് സഹോദരങ്ങളെയും നൽകി അനുഗ്രഹിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവം, അസ്തമിക്കാത്ത സ്നേഹവും അവസാനിക്കാത്ത കാരുണ്യവുമായി ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും കൂടെ നടന്ന് ബലം പകരുന്ന നല്ല ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യത്തെയും അപാരമായ കരുതലിനെയും സ്നേഹത്തെയും കുറിച്ച് നമുക്ക് ബോധമുള്ളവരാകാം. നന്ദിയോടെ തിരുമുൻപിൽ ആയിരിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത കൊറോണ വൈറസ് എന്ന സൂക്ഷ്മ ജീവിക്ക് മുൻപിൽ രോഗമരണഭീതിയാൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ ദിനങ്ങളിൽ ജീവനോടെയും ആരോഗ്യത്തോടെയും ഈ ഭൂമിയിലായിരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻപിൽ ഒരു വലിയ ദൗത്യമുണ്ട് നിറവേറ്റുവാൻ. വിലാപങ്ങളുടെ പുസ്തകം 2:17-18 തിരുവചനങ്ങൾ പറയുന്നു, സിയോൻ പുത്രിയെ കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. അതേ പ്രിയപ്പെട്ടവരെ, ജീവശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്നും അത് ഉൾക്കൊള്ളാനാകാതെ തെരുവോരങ്ങളിലും ആശുപത്രി വരാന്തകളിലും ആശുപത്രികൾക്കുള്ളിലും സ്വന്തം കുടുംബങ്ങളിലുമൊക്കെയായി ജീവശ്വാസം ലഭിക്കാതെ പിടഞ്ഞു പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കൈകൾ ഉയർത്താം. നമുക്ക് നിലവിളിച്ചപേക്ഷിക്കാം ദൈവ കരുണയ്ക്കായി. നമ്മളും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം.
കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കൊറോണ വൈറസ് ബാധിതമായ ലോകം മുഴുവനിലേക്കും, പ്രത്യേകിച്ച് ഇന്ന് ഈ രോഗം ഭീകര താണ്ഡവമാടുന്ന നമ്മുടെ ഭാരതദേശത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. അരക്ഷിതാവസ്ഥയിലും ഭീതിയിലും നഷ്ടബോധത്തിലുമൊക്കെ നീറുന്ന മനുഷ്യർക്ക് ആത്മവിശ്വാസവും സഹായവും നൽകേണ്ട എല്ലാ രാഷ്ട്രീയ അധികാരികളുടെയും മേൽ കരുണയുണ്ടാകാൻ പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയ അനേകായിരം ആത്മാക്കളുടെ മേൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ പോയതിൽ ഉള്ളു നീറിക്കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങളുടെ മേൽ കരുണ വർഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. രോഗബാധിതരായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർ, രോഗം മൂർച്ഛിച്ചിട്ടും ആശുപത്രികളിലൊന്നും ഇടകിട്ടാതെ വരാന്തകളിലും തെരുവോരങ്ങളിലും ഒക്കെ കിടന്ന് ജീവശ്വാസത്തിന് വേണ്ടി പിടയുന്നവർ, ഉറ്റവരുടെ ജീവൻ നിലനിർത്താനായി ഓക്സിജൻ സിലിണ്ടറിനായി നെട്ടോട്ടമോടുന്നവർ, ദൈവമേ ഞങ്ങൾ നിലവിളിച്ചപേക്ഷിക്കുന്നു, എല്ലാവരുടെയും മേൽ കരുണയുണ്ടാകണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നിയമാവർത്തനം 4:8 ഓർമ്മിപ്പിക്കുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഈ വലിയ ഉറപ്പോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവയായ ദൈവമേ, ഞങ്ങളങ്ങേപ്പക്കൽ നിലവിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ദേശത്തിൻ്റെ മേൽ, രാജ്യത്തിൻ്റെ മേൽ കരുണയുണ്ടാകണമേ. രാപകലില്ലാതെ സ്വയം മറന്ന് അധ്വാനിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മേൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽ, രാഷ്ട്രീയ അധികാരികളുടെ മേൽ, സഹായഹസ്തവുമായി നിൽക്കുന്ന എല്ലാ സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും മേൽ, സഭാതലവന്മാരുടെ മേൽ, പ്രാർത്ഥനയിലൂടെ ബലം പകരുന്ന എല്ലാവരുടെയും മേൽ കരുണയുണ്ടാകണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ കരുണ വർഷിക്കണമേ, ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ, ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ കരുണ വർഷിക്കണമേ, ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ, ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ കരുണ വർഷിക്കണമേ, ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ, ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രാജരാജാവേ.